ആത്മന്തം ജയന്തി ദിനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. എൻഎസ്എസിനെ അവഗണിക്കുന്നവർ മന്നത്തെ നവോത്ഥാന നായകനാക്കി ചിത്രം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് എന്ന് സുകുമാരൻ നായർ സിപിഎമ്മിനെ വിമർശിക്കുന്നു. മന്നം ജയന്തി സമ്പൂർണ്ണ അവധിയാക്കാത്തതിലുള്ള അതൃപ്തിയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രസ്താവനയിലൂടെ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, മന്നം ജയന്തി പോലെ സുപ്രധാനമായി എൻഎസ്എസിനെ സംബന്ധിക്കുന്ന ദിനത്തിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഈ രൂക്ഷ വിമർശനങ്ങൾ എൻഎസ്എസ് ഉന്നയിക്കുന്ന സാഹചര്യം എന്താണ്? രതീഷ്, പ്രധാനമായും ഈ മന്നം ജയന്തി പൊതു അവധി, അതായത് സമ്പൂർണ്ണ അവധിയാക്കണമെന്നുള്ള ആവശ്യം ദീർഘകാലമായി എൻ എസ് എസ് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പോലും ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പരിധിയിൽപ്പെടുത്തിക്കൊണ്ടുള്ള അവധി, അതായത് ബാങ്ക് ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സമ്പൂർണ്ണ അവധി എന്നുള്ള കാര്യത്തിലേക്ക് ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് ശുപാർശ നൽകേണ്ടത്. ഈ വിഷയത്തിൽ 15 പൊതു അവധികളാണ് നിലവിലുള്ളത്. അതിൽ കൂടുതൽ അവധികൾ നൽകുന്നതിന് പരിമിതിയുണ്ട്, പ്രത്യേക അനുമതി ആവശ്യമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലപാട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ് എൻ എസ് എസ് പറയുന്നത്. ഈ മന്നം ജയന്തി ദിനത്തിൽ 145-ാമത് ജയന്തി ദിനത്തിൽ ഈ വിഷയമാണ് പ്രധാനമായും സർക്കാരിനെതിരെ ഉയർത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മന്നത്ത് പത്മനാഭനെ അല്ലെങ്കിൽ എൻ എസ് എസിനെ അവഗണിക്കുന്ന ആളുകൾ അവർ ആ മന്നത്തിൻ്റെ ചിത്രം ഈ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പല വേദികളിലും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് കരുതുന്നതെന്നാണ് വാർത്താക്കുറിപ്പിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. നേരത്തെ സി പി എമ്മിൻ്റെ ചില സമ്മേളനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പോസ്റ്ററുകളിൽ, ഫ്ലെക്സുകളിൽ മന്നത്ത് പത്മനാഭൻ്റെ ചിത്രം ഇടം പിടിച്ചിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഈ വാർത്താക്കുറിപ്പിലെ ഏതായാലും ലേഖനം വന്നിരിക്കുന്നത്. ഈ വിഷയത്തെ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ട്. പ്രധാനമായും വി മുരളീധരൻ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിഷേധാത്മക നിലപാട് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ കെ മുരളീധരൻ എം പിയും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ പിന്തുണയ്ക്കാത്തതിനാലാണ്, പല സമുദായ സംഘടനകളും സർക്കാരിനെ പിന്തുണച്ചു, പരസ്യമായി പിന്തുണച്ചു, പക്ഷേ എൻ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ്